അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പുതിയ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു തുടങ്ങിയതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഈ ചുഴലിക്കാറ്റിന് എപ്സിലോൺ എന്ന പേരായിരിക്കും നൽകുക. വരും ദിവസങ്ങളിൽ ഈ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിച്ച് വെള്ളിയാഴ്ചയുടെ ബെർമുഡയിൽ വീശിയടിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ബെർമുഡയിൽ നിന്ന് 735 മൈൽ തെക്ക് കിഴക്കായാണ് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത്. ബഹമാസ്, ഹിസ്പാനിയോള, പ്യൂട്ടറിക്കോ, വിർജിൻ ദ്വീപുകൾ, ലിവാർഡ് ദ്വീപുകൾ എന്നിവിടങ്ങളിലും ചുഴലിക്കാറ്റിന് സാധ്യത. യുഎസിന്റെ കിഴക്കൻ തീരങ്ങളിൽ ഈ ആഴ്ച അവസാനത്തോടെ കനത്ത മഴയ്ക്കും ശക്തമായ തിരമാലയ്ക്കും സാധ്യത. കരീബിയൻ കടലിലും മറ്റൊരു ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു വരുന്നതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിന്റെ ഫലമായി മെക്സിക്കോയിലെ യുക്കാറ്റൻ ദ്വീപ്, ക്യൂബ, സൗത്ത് ഫ്ലോറിഡ, ബഹമാസ് എന്നിവിടങ്ങളിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 24 മണിക്കൂറിൽ ഈ ന്യൂനമർദ്ദം ശക്തിപ്പെടും. ഇതിന്റെ ഫലമായി കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത.